സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദാനിയൽ 9 വളരെ സുന്ദരമായൊരു പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ സന്ദർഭവും നാം ഇന്ന് ധ്യാനിക്കുകയാണ്. ബാബിലോണിനെ പേർഷ്യ കീഴടക്കിയ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഇവിടെ നാം കാണുന്നത്. അതോടൊപ്പം ബാബിലോണിന്റെ കീഴിൽ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയുടെ നിയോഗവും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എസ്തേറിന്റെ പുസ്തകത്തെ പരാമർശിച്ചപ്പോൾ നാം ഇത് കണ്ടിരുന്നു. പിൽക്കാലത്ത് അന്ത്യോക്കിസ് 4 എന്ന രാജാവിന്റെ അധിനിവേശകാലത്ത്, അതായത് മക്കബായ വിപ്ലവത്തിന്റെ ചുറ്റുപാടിൽ യഹൂദജനം അനുഭവിച്ച മതമർദ്ദനങ്ങളിൽ അവർക്ക് ആശ്വാസം നൽകും വിധമാണ് ദാനിയൽ 9 പ്രവചനങ്ങൾ എന്ന് കരുതപ്പെടാറുണ്ട്. ആ അന്ത്യോക്കിയസ് 4 എന്ന രാജാവ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് എപ്പിഫാനസ് എന്നാണ്, അതായത് ദൈവത്തിന്റെ ആവിഷ്കാരം, എപ്പിഫാനിയ എന്ന്. എന്നാൽ അവന്റെ ചെയ്തികളാൽ അവൻ എപ്പിമാനസ് വട്ടൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. പിന്നീട് ഇന്നലെ 2 തിമോത്തിയിലും രൂപാന്തരീകരണത്തിനും നാം ധ്യാനിച്ചൊരു വാക്കാണ് എപ്പിഫാനിയ, ആവിഷ്കാരം. ക്രിസ്തു എന്നത് ശക്തിയും മഹത്വവും മാറുന്ന ദൈവത്തിന്റെ ആവിഷ്കാരം തന്നെയാണ് എന്ന് ദൈവമുഖം. അന്ത്യോക്കസിലേക്ക് നാം തിരിച്ചു വരുന്നുണ്ട്. അവസാനം ദാനിയലിനെ ഒരു ആശയക്കുഴപ്പം ഗ്രസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം പരാമർശിച്ചതുപോലെ ജെറമ്യ പ്രവാചകൻ വളരെ കൃത്യമായി 70 വർഷമാണ് ജനത്തിന്റെ പ്രവാസത്തിന്റെ ദൈർഘ്യമെന്ന് പ്രവചിച്ചിരുന്നു. ജെറമ്യ 25:11-12 29:10. ഈ സമയം അതിക്രമിച്ചിട്ടും എന്തുകൊണ്ട് പ്രവാസം അവസാനിക്കുന്നില്ല എന്നൊരു ചിന്തയാകാം ദാനിയലിനെ പിടിമുറുക്കുന്നത്. ആഴ്ചവർഷങ്ങൾ എന്നായിരിക്കുമോ ഇതിന്റെ അർത്ഥം? 7 × 70 = 490 വർഷമെന്ന്. ഇങ്ങനെയൊരു ചിന്ത ദാനിയലിന്റെ പ്രാർത്ഥനയിലേക്ക് നയിക്കുകയാണ്. അവൻ ചാക്കുടുത്ത് ചാരം പൂശി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും സുദീർഘമായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ഈ ആശയക്കുഴപ്പത്തിൽ ഒരു ബോധോദയത്തിന് വേണ്ടിയാണ് ദാനിയൽ പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ പ്രാർത്ഥന ശരിക്കും ഒരു അവിയൽ പരുവത്തിലാണ്. പക്ഷേ നല്ല രുചിയുള്ള അവിയലാണെന്ന് നാം തിരിച്ചറിയാൻ പോവുകയാണ്. പഴയ നിയമത്തിലെ നിരവധി സന്ദർഭങ്ങളും പ്രാർത്ഥനകളും വചനങ്ങളും ചേർത്ത് വെച്ച ഒരു മൊസൈക് പ്രാർത്ഥനയാണത്. ദൈവവചനത്തിന്റെ വൈവിധ്യമാർന്ന ആഴവും പരപ്പും ശക്തിയും തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ഇന്നിന്റെ അവസ്ഥകളെ, കണ്ടംപററി സിറ്റുവേഷൻസ്, ദാനിയൽ പ്രാർത്ഥനയിലൂടെ ഗ്രഹിക്കുന്നുവെന്നാണ് ഇതിന്റെ സൗന്ദര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചവ തന്നെയാണിതെല്ലാം. ദൈവം തന്റെ പ്രവാചകരിലൂടെ പറഞ്ഞവ വർത്തമാനകാലത്ത് എങ്ങനെ നിറവേറുന്നുവെന്ന്, പ്രവാചകൻ ദൈവിക നിയമത്തെ വ്യാഖ്യാനിച്ച വിധമാണത്. ദേവാലയം തകർന്നു വീണിരുന്നു. ആചാരവിധികളിൽ അധിഷ്ഠിതമായതല്ല തോറ കൊഹാനിം, ഹൃദയങ്ങളിൽ പെയ്യുന്ന തോറാ നെവിയും ദൈവിക നിയമം. ഞാൻ, ഞങ്ങൾ, നീ, അവൻ തുടങ്ങി നിരവധി വ്യക്തിപരമായ അഭിസംബോധനകൾ കുഴഞ്ഞുമറിയുന്ന ഒരു പ്രാർത്ഥനയാണിത്. ദൈവമനുഷ്യ ബന്ധത്തിന്റെയും മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തിന്റെയും സുന്ദരമായ ബഹുവർണ്ണങ്ങളായ പരപ്പ് പോലെ. 70 വർഷമെന്ന് ജെറമ്യ പ്രവാചകൻ വഴി ദൈവം കൃത്യമായി പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടത് പാലിക്കപ്പെടുന്നില്ല എന്ന ചോദ്യം മറ്റൊരു അനുഭവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കാൻ പോവുകയാണ്. നാം ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചത് തന്നെയാണ് അതിന്റെ ആധാരം. ദൈവത്തിന്റെ നിയോഗങ്ങളും പരമസ്വാതന്ത്ര്യവും ഒരു വശത്ത്, മനുഷ്യന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം മറുവശത്ത്, ഇവ തമ്മിലുള്ള പാരസ്പര്യവും. An interplay of human responsibility and divine sovereignty. ദൈവത്തിന്റെ വചനം നിറവേറുക തന്നെ ചെയ്യും. വചനം ദാബാർ, ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അത് വാക്കിന്റെയും പ്രവൃത്തിയുടെയും ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തി തന്നെയായ വചനം. അതുകൊണ്ട് തന്നെ ഈ വചനം കേട്ട് നാം ചടഞ്ഞുകൂടിയിരുന്നു കൊണ്ട് ആ വചനം എങ്ങനെയെങ്കിലും നിറവേറിക്കൊള്ളും എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. പകരം ദൈവത്തിന്റെ വചനം കർമ്മനിരതമാകുന്നത് എങ്ങനെയോ അതുപോലെ കർമ്മോത്സുകരാകാൻ, ആക്റ്റീവ്, നമ്മെയും ദൈവം വചനത്തിലൂടെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദാനിയൽ പ്രാർത്ഥിക്കുന്നത്, പ്രവാചകന്മാർ വഴി അങ്ങ് പഠിപ്പിച്ച നിയമത്തെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. നിയമത്തെയും പ്രവാചകരെയും പൂർത്തിയാക്കുന്ന സ്നേഹത്തിന്റെ കർമ്മനിരതയാണത്. ക്രിസ്തു തന്നെയാണ് ആ കർമ്മചാരിയും കർമ്മചര്യയും. നമ്മോട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന ദൈവം അവൻ വചനത്തിലൂടെ നമ്മളോട് അവന്റെ ഹൃദയഗതങ്ങൾ പകരുകയാണ്. ദൈവത്തെക്കുറിച്ച് ആദ്യമേ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നാം പ്രാർത്ഥിക്കാൻ. അവിടുത്തെ മഹത്വത്തെ നാം ഉയർത്തിപ്പിടിക്കുന്നു, അവിടുത്തെ കാരുണ്യത്തിൽ നാം അഭയം തേടുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്ന് മനുഷ്യരായ മനുഷ്യരുടെ എല്ലാം നിയോഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ നമുക്കാകണം. ദാവീദിന്റെ പ്രാർത്ഥന നമുക്ക് പകർന്നു തരുന്ന പാഠങ്ങളാണിവ. ദൈവിക നീതിയിലാണ് ദാനിയൽ പ്രത്യാശി അർപ്പിക്കുന്നത്. നീതി, ദിക്കായു സൂനെ എന്ന ധാരണ തിരുവചനത്തിൽ ദൈവത്തിന്റെ ന്യായത്തെയും വിധിയെയും കുറിക്കുന്ന ഒന്ന് മാത്രമല്ല, അത് സ്വഭാവ ദൃഢത, ഇന്റഗ്രിറ്റിയെ കുറിക്കുന്ന ഒന്നാണ്. അതായത് ദൈവം എന്തു തന്നെ ചെയ്താലും തന്നെ തന്നെ ആധാരമാക്കിയിട്ടാണത്. അവിടുത്തെ പേര് തന്നെ പേരെന്നാണ് ലോഹാശയം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ വിശ്വസ്തതയുടെയും ദൃഢതയുടെയും സ്വഭാവത്തിന്റെയും ആധാരം അവിടുന്ന് തന്നെയാണ്. അവിടുത്തെ വിധിയുടെയും കാരുണ്യത്തിന്റെയും ആഴം അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹൃദയത്തെ തൊട്ടുനിൽക്കുന്ന ഒന്നാണ്. ദൈവിക ഹൃദയത്തിന്റെ ക്രിസ്തു എന്ന ഈ ആഴം നാം ഇന്ന് കാണും. ഇന്ന് സങ്കീർത്തനം 79 ആണ്.
വിദേശീയരായ ജനതകൾ തങ്ങളുടെ അവകാശമായ ദേശം കൈമുതലാക്കി, ദേശം മലീമസമാക്കി, ദേവാലയം തകർത്ത് കളഞ്ഞു. ബാബിലോൺ പ്രവാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നൊരു കൂട്ടനിലവിളി പോലെയാണിത്. പിൽക്കാലത്ത് അന്ത്യോക്കസ് നാലാമൻ്റെ പടയോട്ടത്തിലും ഈ അവസ്ഥ ആവർത്തിക്കപ്പെടുന്നുണ്ട്. രണ്ട് സന്ദർഭങ്ങളെയും സ്പർശിച്ചു നിൽക്കുന്ന ദാനിയലിൻ്റെ പ്രവചനം നാം കാണുകയായിരുന്നല്ലോ. ദേശമെന്നത് ജനത്തിൻ്റെ അവകാശമാണ്, ഇൻഹെറിറ്റൻസ്. എന്നാൽ ഈ ജനമെന്നത് ദൈവത്തിൻ്റെ തന്നെ അവകാശവുമാണ്, സങ്കീർത്തനം 74:2. അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനത്തിൽ അവകാശമെന്ന ബോധം വളരെ സവിശേഷമായി ഉണർത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പരിണതിയാണ് അവകാശം. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ആക്കം വെളിവാക്കുന്നൊരു വാക്കാണത്. ദൈവം ജനത്തിൻ്റെ അവകാശം, ജനം ദൈവത്തിൻ്റെ അവകാശവുമാണ്. പ്രൈസ്ഡ് പൊസഷൻ. ഈ ദൈവമനുഷ്യ ബന്ധമാണ് ഈ അക്രമങ്ങളിലും മലിനതയിലും തകർച്ചയിലും നാശത്തെ അഭിമുഖീകരിക്കുന്നത്. അവകാശങ്ങൾ തകർത്തെറിയപ്പെടുകയാണ്. സങ്കീർത്തകൻ ഇവിടെ നിന്നുകൊണ്ട് നിരവധി നിവേദനങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നുണ്ട്. ദൈവവുമായുള്ള ബന്ധം വീണ്ടും സജീവമാകാനും സുദൃഢമാകാനും കൂട്ടായ്മകൾ പുനഃസ്ഥാപിക്കപ്പെടാനും ആത്മീയമായും ഭൗതികമായും ഇത് സാധിക്കുവാൻ തന്നെയാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് ഓർക്കരുതേ, അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ എന്നൊക്കെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ചിറകേറിക്കൊണ്ട് നാം അവൻ്റെ കാരുണ്യ തീരത്തണയുന്നു. എവിടെ നിന്റെ ദൈവം എന്ന ശത്രുക്കളുടെ പരിഹാസം ഇവിടെ അലറി വിളിക്കുകയാണ്. പ്രവാസത്തിൻ്റെ ദേശത്തിൽ അധിനിവേശ കാലഘട്ടങ്ങളിൽ ആ ജനത അനുഭവിച്ച യഥാർത്ഥ വേദന തന്നെയാണിത്. ഇന്നും നാം ദൈവവുമായുള്ള ബന്ധം ഏർപ്പെടുത്തി കഴിയുമ്പോൾ സംഭവിക്കുന്ന ആന്തരികമായ ഒരു മുറവിളിയും ഇത് തന്നെയാണ്. എവിടെ നിന്റെ ദൈവം? ബ്രേക്കിംഗ് പോയിന്റ് നെല്ലിപ്പലകയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന പറയുകയാണ് ഈ സങ്കീർത്തകൻ. അപ്പോഴും ശ്രീഹായ്ക്കൊപ്പം അവന് പറയാൻ സാധിക്കുന്നുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12:10. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ഈ സന്ദർഭത്തിൽ നമ്മുടെ ബലഹീനതകളുടെ മേൽ പരിപൂർണതയുടെ വിജയം നേടുന്ന ദൈവിക ശക്തിയെ. 2 കൊരിന്ത്യർ 12:9. ഇന്ന് ലൂക്ക 6:36-38. കഴിഞ്ഞ ദിവസം മത്തായി 5:48 നാം ദൈവത്തിൻ്റെ പരിപൂർണതയെ, ടെലോസ്, അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് കണ്ടു. ആ പരിപൂർണത എന്നത് അവിടുത്തെ കാരുണ്യം തന്നെയാണെന്ന് ഇന്ന് ലൂക്ക നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 6:36. നാം പരിപൂർണരാക്കപ്പെടുന്നത് ദൈവകാരുണ്യത്താലാണ്. അതിനാൽ തന്നെ നാം ഇത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യണം. മറ്റുള്ളവരെ വിധിക്കരുതെന്ന ശക്തമായ താക്കീത് നൽകപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ. കാരണം വിധിക്കാനുള്ള ഹൃദയ വലിപ്പം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എല്ലാം അറിയുന്നവൻ അവൻ മാത്രമാണല്ലോ. വിധിയും നീതിയും ന്യായവും സത്യവുമെല്ലാം ദൈവത്തിൻ്റെ അവകാശങ്ങളാണ്. നാം അതിൽ കൈകടത്തരുത്. സ്നേഹത്തിൻ്റെ അളവെന്തെന്നാൽ അളവില്ലാതെ സ്നേഹിക്കുക എന്നത് തന്നെയാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. Measure of love is to love without measure. ക്ഷമയുടെ ദിവ്യദാനങ്ങൾ മറ്റുള്ളവർക്ക് പകരുന്നവന് ദൈവം ഫലയാവർത്തി തിരികെ നൽകും. ഇന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ 7 ഇരട്ടിയും അതിലധികവും. അവിടുന്ന് നമ്മുടെ മടിത്തട്ടിൽ അത് ഇട്ടുതരും, അമർത്തി കുലുക്കി നിറച്ചളന്ന്. മടിശീല, കോൾപോസ്, അത് ഹൃദയത്തെ സൂചിപ്പിക്കുന്നൊരു വാക്കുകൂടിയാണ്. ക്രിസ്തുനാഥൻ തൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹവുമായി വന്നു. യോഹന്നാൻ 1:18. കോൾപോസ്, അവൻ നമുക്ക് പിതാവിനെ കാണിച്ചു തരും. എവിടെ നിന്റെ ദൈവം എന്ന ആ ചോദ്യത്തിന് അപ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കും. സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരുത്തരം. യോഹന്നാൻ 3:34. ദൈവം ആത്മാവിനെ അളന്നു മുറിച്ചല്ല നൽകുന്നതെന്ന് പറയുന്നുണ്ട്. വിതൗട്ട് മെഷർ. റോമർ 5:5 ഇതിൻ്റെ ചുവട് പിടിച്ച് പറയും, ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നുവെന്ന്. പരിശുദ്ധാത്മാവിനാൽ അത് നമ്മുടെ പ്രത്യാശയുടെ നിധാനമാകുന്നുവെന്നും. പ്രത്യാശിക്കുക, എൽപീസോ, അതിൻ്റെ വിപരീത ശബ്ദമാണ് അപ്പെൽപീസോ, നിരാശരായിരിക്കുക എന്ന്. ഈ സുവിശേഷ സന്ദർഭത്തിന് തൊട്ടു മുൻപ് ലൂക്ക 6:34 ഈ വാക്ക് കടന്നു വരുന്നുണ്ട്. നാം പകരത്തിന് പകരം ചെയ്യുന്നവരായി മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം പകരത്തിന് പകരം ചെയ്യുന്നതാണെങ്കിൽ തിരിച്ചു കിട്ടും എന്നൊരു പ്രത്യാശ അതിലുണ്ട്. അതായത് തിരിച്ചു കിട്ടില്ല എന്നൊരു നിരാശ നമ്മളെ ബാധിക്കാറില്ല. അപ്പെൽ പീസോ, വിത്തൗട്ട് ഡിസ്പെയർ. മാനുഷികമായ ഒരു ഉറപ്പാണ് അതെന്ന് മാത്രം, ദൈവിക ഭാവമല്ല. തിരിച്ചു കിട്ടാൻ വേണ്ടി നാം ചെയ്യുന്ന നന്മകൾക്ക് മാനുഷിക തലങ്ങൾ മാത്രമേ ഉള്ളൂ. നന്മകൾ തിരിച്ചു കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിലോ പകരം തിന്മകൾ വന്നു ഭവിച്ചിട്ടുള്ള സാഹചര്യത്തിലോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരവസ്ഥ നമുക്ക് സാധാരണമാണ്, നമ്മുടെ സ്നേഹം വെറും മാനുഷികമായി തീരുമ്പോൾ. എന്നാൽ ദൈവം അങ്ങനെയല്ല. തന്നെ സ്നേഹിക്കാത്തവരെ പോലും ദൈവം കൃത്യമായി വിശ്വസ്തമായി സ്നേഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അന്ത്യോക്കസ് രാജാവിൻ്റെ അവസാന കാലഘട്ടത്തെ കുറിക്കാൻ, അവൻ്റെ മരണക്കിടക്കയെ കുറിക്കാൻ 2 മക്കബായർ 9:18 അപ്പെൽപീസോ എന്ന ഈ നിരാശയുടെ വാക്ക് കുറിക്കുന്നുണ്ട്. അവൻ പ്രത്യാശയേറ്റ് താൻ ദ്രോഹിച്ച ജനത്തോട് യാചിക്കുകയാണ്. അപ്പെൽപീസോ, അവനൊരു മാരക രോഗത്തിനടിപ്പെട്ടിരിക്കുന്നു. അത് അവന് ഉചിതമായ ദൈവിക ശിക്ഷയായി ഒരുപക്ഷെ പലരും കാണുന്നുണ്ടാകാം.
ഒന്നാലോചിച്ചു നോക്കൂ, ദൈവം നമ്മോട് നമ്മുടെ പ്രവൃത്തികൾക്കൊപ്പിച്ച് തിരിച്ചടിച്ചിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ അവനിൽ പ്രത്യാശ വയ്ക്കാനാകുമായിരുന്നു? അവനൊരിക്കലും പകരത്തിന് പകരം ചെയ്യുന്നില്ല, തിന്മയുടെ കണക്കുകൾ വയ്ക്കുന്നുമില്ല. ആ പ്രത്യാശയിൽ മുന്നേറുമ്പോൾ നാം ആ സ്നേഹത്തിൻ്റെ ആഴം തന്നെയാണ് അറിയുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് അമർത്തി കുലുക്കി നിറച്ചളന്ന് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവിക സ്നേഹം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ അതേ മനസ്സായി മാറിയിരിക്കുന്നു. Thank you.